തമിഴിൽ കാണുന്ന പോലെ റിലീസ് ചെയ്ത മീൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതറിയണമെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഹായ്, ഒരിക്കൽ കൂടി ആംഗിൾ ജാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിംഗ് വീഡിയോ തന്നെയാണ്, പക്ഷേ ഫിഷിംഗ് വീഡിയോയുടെ ഒരു ഇൻട്രോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നല്ലൊരു ക്യൂൻ ഫിഷിനെ പിടിച്ചായിരുന്നു. നല്ലൊരു ക്യൂൻ ഫിഷ്, നല്ല ഫൈറ്റായിരുന്നു അത്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞാനതിലിടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി നമ്മളിത് റിലീസ് ചെയ്ത് കഴിഞ്ഞ, അപ്പോൾ റിലീസ് ചെയ്യണവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ബാക്കി എന്താ സംഭവിച്ചെന്ന്. ഷാജു
ഞങ്ങൾ ഈ മീനെ ശരിക്കും റിലീസ് ചെയ്ത് ഈ മീൻ ഇതിനെ റിലീസ് ചെയ്ത് പക്ഷെ റിലീസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മീനിന് സ്വിമ്മ് ചെയ്യാനുള്ള ഒരു ഇതില്ല, മീൻ ഇഞ്ചേർഡ് ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞങ്ങളതിനെ തിരിച്ച് ഒരു ജിഗ് ഇട്ടിട്ട് നമ്മളതിനെ ഹുക്ക് ചെയ്ത് കയറ്റിയത്. ജിഗ് ഇട്ടിട്ട് നമ്മൾ പതുക്കെ റീൽ ചെയ്ത് ഹുക്ക് ചെയ്ത് കരയിൽ കയറ്റി നമ്മൾ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനെ റിലീസ് ചെയ്യണ വേണ്ടിയുള്ള പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മീനിനെ നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ ഷോറിൽ അധിക നേരം വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുക. ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഫാസ്റ്റായിട്ട് എടുക്കുക, റിലീസ് ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ മാക്സിമം നമ്മൾ മീനിനെ ഹോൾഡ് ചെയ്യേണ്ട പൊസിഷൻ ഇതാണ്, ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അപ്പോൾ മീനിന് അധികം ഇഞ്ചേർഡ് ആവില്ല. അതല്ലാതെ നമ്മൾ ഗിൽസില അല്ലെങ്കിൽ ടെയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോൺ ക്രാക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് അവൻ സ്വിമ്മ് ചെയ്യില്ല, സ്വിമ്മ് ചെയ്യാൻ പറ്റില്ല, ചത്തുപോകത്. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീനിനെ നമ്മൾ മാക്സിമം ഇഞ്ചേർഡ് ആകാതെ നമ്മൾ നോക്കുക, അതിന് വലിയ ഇഞ്ചുറി എല്ലാം ഉണ്ടാകുന്നൊക്കെ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് വേഗം അതിനെ റിലീസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഏറ്റവും വലുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മളുടെ മുന്നോട്ടുള്ള പ്രചോദനം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ഫിഷിംഗ് വീഡിയോ വന്നവരത്തേക്കും ഗുഡ് ബൈ.